ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം എൻ്റെ കമൻസിൽ ചില ചോദ്യങ്ങളുണ്ട്, അതിനുള്ള കുറച്ച് റീപ്ലൈയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ UAE അതുപോലെയുള്ള GCC കൺട്രികളിലോ ഇനി എവിടെയാണേലും നമുക്ക് നിർബന്ധമായിട്ടും ആ രാജ്യത്തുള്ളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് എന്തുകൊണ്ടും ഉപകാരമാകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കമ്പനികൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയന് UAE വന്ന സമയത്ത് ഒരു ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് പല ഫെസിലിറ്റീസും, എങ്ങനെ വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് എടുക്കുക, സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ചാർജബിൾസ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കണം, അതിൻ്റെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ 2015 UAE വന്നത്. ആ ഒരു സമയത്ത് ഞാൻ എടുത്തത് ഫസ്റ്റ് അബുദാബി, അന്ന് NBAD ആണ്, നാഷണൽ അബുദാബി ബാങ്ക്. ഇപ്പം അത് പേര് മാറി ഫസ്റ്റ് അബുദാബി ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട്. അന്ന് എടുത്ത NBAD ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് സാലറി അക്കൗണ്ടായിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് ആദ്യത്തെ മാസത്തെ ശമ്പളം വന്നപ്പം 25 AED ആണ് ഡിഡക്ഷനായിട്ട് വന്നത്. ഞാൻ കസ്റ്റമർ സർവീസിൽ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സേവിങ് അക്കൗണ്ടിലാണ് എടുത്തത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ വരും. അത് അവരെ കസ്റ്റമർ സർവീസിൽ അവർ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് വേണ്ട, എനിക്ക് സാലറി അക്കൗണ്ടാണ് വേണ്ടത്. അപ്പോൾ അവർ 12 മാസം കഴിയാതെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് സീറോ ആയിട്ട്, അതായത് പെനാൾട്ടി ഇല്ലാതെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ 100 AED കൊടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കമ്പനികൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സാലറി നമ്മളെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് IBAN ലെറ്റർ എടുത്തിട്ട് അത് കമ്പനിയിൽ ഒരു റിക്വസ്റ്റോട് കൂടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി വരുന്നത്. ഇനി ഇൻകേസ് ഞാൻ 100 രൂപ പെനാൾട്ടി അടിച്ച് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ബാങ്കിൽ നിന്ന് ഞാൻ NOC വാങ്ങേണ്ടതുണ്ട്. നോർമലി NOC എടുക്കുകയാണെങ്കിൽ അതിനും ഒരു ചാർജ് ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ പുതിയതെടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ IBAN, NOC അതുപോലെ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്ത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് ഈ അക്കൗണ്ടിലേക്ക് സാലറി വന്നിറങ്ങിയതിന് ശേഷമാണ് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് വരും. അപ്പോൾ നമ്മൾ കമ്പനികൾക്കൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം എടുക്കുന്ന അക്കൗണ്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ നോക്കി മനസ്സിലാക്കി അറിഞ്ഞിട്ട് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ നോക്കുക, യൂസ്ഫുൾ ആകുന്ന ഒരു ബാങ്ക് അക്കൗണ്ട്. മാക്സിമം സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുക. ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ചാർജബിൾ അക്കൗണ്ടിൽ നിങ്ങൾ വിചാരിക്കും 26 ദിർഹം അല്ലേ 26 കാൽ അല്ലേ അത് പ്രശ്നമല്ല എന്നുള്ളത്. പക്ഷേ അതൊരു വലിയ സംഖ്യയായി മാറും. ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ ഒരു കാരണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു ചാർജസ് വരുന്ന അക്കൗണ്ട് എടുക്കുന്ന 26 കാൽ അല്ലേ അല്ലെങ്കിൽ 3000 AED ഞാനിതിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൽ ചാർജൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ അത്രയും റിച്ച് സെറ്റപ്പിൽ പൈസക്കൊന്നും അത്യാവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു 3000 രൂപ കണ്ടിന്യൂ ആയിട്ട് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റുക. ഞാൻ ശ്രമിച്ചതാണ് ആ ഒരു 100 AED പെനാൾട്ടി അടിച്ചിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ കുറച്ച് മടി കാരണം ഞാൻ ആ ഒരു സമയത്ത് ഞാൻ അതത്ര കെയർ ചെയ്തില്ല. അങ്ങനെ ഞാൻ കീപ്പ് ചെയ്യാൻ വിചാരിച്ചു. 1-2 മാസം എനിക്ക് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം 10-24 മാസത്തോളമാണ് എനിക്ക് ഈ 26 കാല രൂപ വെച്ചിട്ട് പോയത്. അപ്പോൾ നമ്മൾ ശമ്പളം വരുന്ന സമയത്ത് വിഡ്രോ ചെയ്യും, എന്നിട്ട് യൂസ് ചെയ്താൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആ ഒരു അമൗണ്ട് മുഴുവനായിട്ട് അവർ പിടിക്കും. ഞാനൊരു സമയം നാട്ടിൽ പോയ സമയത്ത് 4-5 മാസത്തെ പൈസ ഞാൻ ശമ്പളം വരുന്ന സമയത്ത് തന്നെ വിഡ്രോ ചെയ്തതാണ്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഏകദേശം 5-6 മാസത്തെ കാശ് ഒരുമിച്ച് അങ്ങോട്ട് പോയപ്പം 175-200 AED എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നും, പ്രത്യേകിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ സീറോ ബാലൻസ് അല്ലാതെ ഇതുപോലെ ചാർജബിൾ അക്കൗണ്ട് എടുക്കാതിരിക്കുക. പലരുണ്ട് നമ്മളിതിപ്പം ഓൺലൈനിൽ ചില ഓഫർനെസ്സിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഈ ഒരു ബാങ്ക് നല്ലതാണ് അതിനെക്കുറിച്ച് അറിയാതെ പെട്ടെന്ന് ചാടി ഒരു അക്കൗണ്ട് അങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ ചാർജ് ഉണ്ട് മനസ്സിലാക്കിയിട്ട് അത് അവിടെ മാറ്റി നിർത്തിയിട്ട് പിന്നെ ഉപയോഗിക്കില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത് എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ക്ലിയറൻസിൻ്റെ ആവശ്യം വന്ന് കഴിഞ്ഞാൽ, കമ്പനിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും റീസൺ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ എമൗണ്ട് അടക്കേണ്ടി വരും. കുറേ കാലമായിട്ടുള്ള സീറോ ബാലൻസ് ആ ഒരു പെനാൾട്ടി നിങ്ങൾ ഇത്രയും കാലം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി വെച്ച് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മന്ത്ലി വരുന്ന ആ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത ചാർജ് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ സംസാരിച്ച് വേണമെങ്കിൽ ഒഴിവാക്കാം, അതൊക്കെ നിങ്ങളെ കഴിവ് പോലെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചാർജബിൾ അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമർ സർവീസിൽ വിളിച്ച് ഞാനിത് ഉപയോഗിക്കുന്നില്ല ഇത്രയും കാലമായിട്ട്, എനിക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നോക്കിയിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഞാൻ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. 10-24 മാസം 26 AD വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയത് വലിയൊരു എമൗണ്ടായി തോന്നിയപ്പം ഞാൻ മാനേജറെ അടുത്ത് പോയിട്ട് വീണ്ടും ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ നടന്നിട്ടില്ലായിരുന്നു ആ ഒരു ഫസ്റ്റ് സമയത്ത് തന്നെ വീണ്ടും ഞാൻ ബാങ്കിൽ പോയി. 2 തവണ പോയി അവിടെ മാനേജറെ കണ്ട് സംസാരിച്ച് 1-2 വട്ടം സംസാരിച്ച് റിക്വസ്റ്റ് ലെറ്ററൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവർ ഈ ഒരു ചാർജ് ഒഴിവാക്കി തന്നത്. ഇപ്പം ഞാൻ 2-3 ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ 0 ബാലൻസ് ആണ്. അപ്പോൾ ഞാൻ അറിഞ്ഞു വരുന്നതിന് മുന്നേ ഇതിന് സീരിയസ് ആയിട്ട് കണ്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയണം വിചാരിച്ച്, നിങ്ങൾ UAE വരുന്ന സമയത്ത് ഇപ്പോഴും ADCB 0 ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. മാർച്ച് 31 ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരറിയിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഒരു നമ്പറിൽ വിളിച്ച് വെരിഫൈ ചെയ്യുക. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ADCB ഹയാക്ക് ത്രൂ ആ 0 ബാലൻസ് അക്കൗണ്ട് എടുക്കുക. എല്ലാം കൊണ്ടും എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു ബാങ്കിങ് സർവീസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്തത്. വേറെയും 0 ബാലൻസ് അക്കൗണ്ടുകളുണ്ട്, പക്ഷേ നമ്മളെ നിയർ ആയിട്ടുള്ള ATMകളും അതുപോലെ ബ്രാഞ്ചുകളും നമുക്ക് ഏറ്റവും നല്ല സർവീസായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്തത്. ഇനി മാർച്ച് 31 ഇനി അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനതൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങളാരും അത് 0 ബാലൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത്. കാരണം ചാർജബിളായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ബാങ്കുകൾ കമ്പയർ ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ബാങ്ക് നമുക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 0 ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. കാരണം അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാർച്ച് 31 ചാർജ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പോളിസിയിൽ നിന്നുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് ഇത് 0 ബാലൻസ് അക്കൗണ്ട് പോളിസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എടുക്കുന്ന സമയത്ത് ഞാനിപ്പം സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു അപ്ഡേഷനിൽ ഇനിയും 0 ബാലൻസ് അക്കൗണ്ട് ആയിട്ട് തുടർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാതെ, ഇതുവരെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ADCB ഹയാക്ക് ത്രൂ 0 ബാലൻസ് അക്കൗണ്ട് എടുക്കുക. അതല്ലാതെ വേറെയും ബാങ്കുകളുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രം ആ ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവുക. ഓൺലൈനായിട്ട് എടുക്കുന്ന എല്ലാ ബാങ്കുകളൊന്നും 0 ബാലൻസ് അക്കൗണ്ട് അല്ല ബാങ്ക് അക്കൗണ്ടുകളൊന്നും. അപ്പോൾ ഏത് എങ്ങനെയുള്ളതൊക്കെ ഞാൻ ഫുൾ ഫ്യൂച്ചറിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു എനിക്കിപ്പം ഈ ഒരു ഓൺലൈനായിട്ട് എടുക്കുന്ന ഏറ്റവും നല്ല സർവീസായിട്ട് തോന്നിയത് നമ്മൾ ബാങ്കിൽ പോയിട്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഐബാൻ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും നല്ലൊരു സർവീസായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഹയാക്ക് ഞാൻ ത്രൂ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു ചെറിയൊരു വിഷയം, ഈ ഒരു മാർച്ച് 31 പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ മാർച്ച് 31, അതായത് ഇനിയും 10-25 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഇപ്പോൾ ജനറലായിട്ട് ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം എൻ്റെ കമൻറ്റിൽ കണ്ടിട്ടുണ്ട്, ഞാൻ മഷ്രഖിനി പോലെ ഒരു അക്കൗണ്ട് എടുത്ത് ചാർജബിൾ അക്കൗണ്ട് ആയിരുന്നു, ഞാനത് ഉപയോഗിക്കാതെ വെച്ചതാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ജനറലായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് വന്ന അനുഭവം, നിങ്ങളൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ വെറുതെ അവിടെ കാണുന്ന ഇവിടെ കാണുന്ന അക്കൗണ്ട് ചാടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം അത് ക്ലോസ് ചെയ്യണമെങ്കിൽ 12 മാസം അതിൻ്റെ പിരീഡ് കഴിയേണ്ടി വരും. അതുവരെ ചാർജബിളായിട്ട് നിങ്ങൾ മിനിമം ബാലൻസ് ഒന്നുകിൽ കീപ്പ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ പെനാൽറ്റി 100 AD അതിട്ട് അടിച്ചിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്. ഇനി 0 ബാലൻസ് അക്കൗണ്ട് അല്ലാതെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ചാർജ് നിങ്ങൾ ആ അതിലേക്ക് കൊടുക്കേണ്ടി വരും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലാക്കി 0 ബാലൻസ് അക്കൗണ്ട് തന്നെ എടുക്കുക. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ് നൂണിലൊക്കെ EMI ആയിട്ട് നമുക്ക് ADCB ഹാക്ക് അക്കൗണ്ട് എടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് പറ്റുമെന്നുള്ളത്. എൻ്റെ ഒരു അറിവിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾ ഏത് നൂണെന്നല്ല, എവിടെ നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് നിർബന്ധമാണ്. UAE ഇപ്പോഴത്തെ ഒരു സാലറി സ്കെയിൽ ക്രെഡിറ്റ് കാർഡിന് മിനിമം 5000 AD നിർബന്ധമാണ്. അതിൽ കുറവുള്ള ആൾക്കാർക്കൊന്നും ക്രെഡിറ്റ് കാർഡ് ഒരു ബാങ്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. മിനിമം 5000 AD 3 മാസത്തെ സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർക്ക് നമ്മൾക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അതാണ്. അപ്പം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് EMI കിട്ടുക, നമ്മളിത് ഡെബിറ്റ് കാർഡാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി 5000 മുകളിൽ സാലറി ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ ഒരു ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ ലുലുവോ ഇനി ഓൺലൈൻ ഏത് സൈറ്റിലും നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇനിയും ടൈപ്പ് ചെയ്യാം, ഞാൻ റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.